ഈ റൗഡികളെയൊക്കെ ബോംബെയിൽ എൻകൗണ്ടറിൽ തട്ടിക്കളയാ. ഇവിടെ അത് തന്നെയാ വേണ്ടത്. പോക്കിരികള്, ഇപ്പൊ കമ്മീഷണറുടെ വീട്ടിൽ കയറിയാണല്ലോ. ആര്, എന്നെ പറ്റിയാ? നീ കഴിക്കേ. ഇപ്പോഴത്തെ സിനിമകളിൽ കാണിക്കുന്നില്ലേ റൗഡി പിള്ളേരെ ഹീറോ ആയിട്ട്? റൗഡി ഹീറോസിനെ പ്രണയിക്കുന്ന ആണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. Once on demand, sin, always on demand. For joining, call 9508-0808-0808. Hello. Tulasiyala Commissioner, sir. Or appointment venum? Appointment avashyamilla. പബ്ലിക്കിന് ഏത് സമയത്ത് എന്റെ ഓഫീസിൽ വരാം. എനിക്ക് മീറ്റ് ചെയ്യേണ്ടത് പബ്ലിക് വിഷയമായിട്ടല്ല, നിങ്ങളുടെ മകൾ മോഹനയുടെ കാര്യമാണ്. അതെങ്ങനെയൊക്കെയാവുമെന്ന് നിങ്ങൾക്കറിയില്ല. ആരെന്നറിയോ, നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ മകളെ കത്തിയുണ്ട് കുത്തിയവൻ. ജീവിതത്തിലൊരു ഐറണി കണ്ടോ? നിങ്ങളുടെ പോലെ ഒരു കമ്മീഷണറുടെ മകൾ എന്നെ പോലെ ഒരു ക്രിമിനലിന്. കൂടുതൽ വേദം ഓതാം. എന്റെ മോളെ പറ്റി എനിക്കറിയാം. എവിടെ വെച്ചും ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന ഒരു തൊഴിലാണ് ഞങ്ങളുടേത്. എന്റെ രക്ഷയ്ക്കോ അല്ലയോ, അവരുടെ രക്ഷകനാണ് ഞാൻ. അപ്പോഴേ എനിക്ക് ഭൂരിയുടെ കൂടെ ഒരു വടയും കൂടി വേണം. ഇല്ല, നിനക്ക് അതിനുള്ള ഭാഗ്യമേ ഉള്ളൂ. അല്ല മോഹന, നിന്നെ പറ്റി ഓർക്കേണ്ടവരൊക്കെ എവിടെയുണ്ട്? പിന്നെ ആരാ നിന്നെ പറ്റി ഓർക്കാൻ? എല്ലാവരും എന്താ മിണ്ടാതിരിക്കുന്നേ? Come on, say something. ചേട്ടാ, സിറ്റിയിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുതലാണെന്ന് പറഞ്ഞ് സി എം മീറ്റിംഗിൽ എല്ലാവരും എടുത്തിട്ട് കുടഞ്ഞല്ലോ. അതെ അതെ, എല്ലാം ഇപ്പൊ ഓവർഡോസാ. ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു, പെട്ടെന്ന് അവിടെ ഒരു ബഹളം. റൗഡി പയ്യന്മാർ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും അടി. എന്റെ ഭർത്താവും പോലീസ് ഡിപ്പാർട്ട്മെന്റിലാന്നാ പറയുന്നേ. കറക്റ്റാ പറഞ്ഞേ. ഈ റൗഡികളെയൊക്കെ ബോംബെയിൽ എൻകൗണ്ടറിൽ തട്ടിക്കളയാ. ഇവിടെ അത് തന്നെയാ വേണ്ടത്. പോക്കിരികള്, ഇപ്പൊ കമ്മീഷണറുടെ വീട്ടിൽ കയറിയാണല്ലോ. ആര്, എന്നെ പറ്റിയാ? നീ കഴിക്കേ. ഇപ്പോഴത്തെ സിനിമകളിൽ കാണിക്കുന്നില്ലേ റൗഡി പിള്ളേരെ ഹീറോ ആയിട്ട്? റൗഡി ഹീറോസിനെ പ്രണയിക്കുന്ന ആണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓ, മനസ്സിലായോ? വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് മനസ്സിലായി. ഹാവോ, അപ്പൊ ആ ജോലി എനിക്ക് മിച്ചം. ഇതെല്ലാം മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായും തോന്നുന്നുണ്ടോ? അതിനെയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡാഡി ഡാഡി, മനസ്സിലാക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളുണ്ട്, അതിന്റെ പാകത വരുമ്പോ നിങ്ങളായിട്ട് മനസ്സിലാക്കിക്കോളും. സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലാക്കാതിരിക്കുന്നതാ നല്ലത്. ഹലോ, മോഹന കോളേജിൽ പോയോ? അവൾ തിയേറ്ററിൽ പോയിരിക്കുക വാസുവിനെ കാണാൻ.
ഒന്നും നമ്മുടെ കയ്യിലല്ല ബോസ്. എന്റെ ബി പി മരുന്ന് ഗുളികയുണ്ട്, കഴിക്കുന്ന പെൺകുട്ടികളുള്ളവർക്ക് പ്രത്യേകം തയ്യാറാക്കിയതാ. ഞാൻ എഴുതിയ നാടകത്തിൽ വാസു ഒരു ഹീറോയാ ബോസ്. അഭിനയത്തിൽ അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. ലവിൽ നിങ്ങളുടെ മോളും അങ്ങനെയാ, കാരണം അത്രയ്ക്ക് ഡീപ്പായി പോയി, അത് നിങ്ങൾക്കറിയില്ല. എന്നാ ഞാനിപ്പൊ വാസുവിനോട് നിർത്തുന്ന ഒരു വാക്ക് പറഞ്ഞ് നിർത്തണം. എന്നാ നിനക്ക് നിന്റെ മകളോട് അത് പറയാൻ പറ്റില്ല, ഇഷ്ടം അത്രയ്ക്കായി പോയി. അച്ഛനെ പോലെ ആ പെണ്ണിനും വിടുവാശി, സ്വാർത്ഥത എല്ലാം കൂടുതലാ. എല്ലാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാ ആ പെണ്ണിന് പ്രേമനൈരാശ്യം വന്നാൽ ആ വേദന ഉണ്ടല്ലോ, അത് താങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക്. കഷ്ടം ബോസ്. നിന്റെ മോള് നിന്റെ മോളെന്ന് പറയുന്നുണ്ടോ? ഒരുപക്ഷെ അവൾ എന്റെ മോൾ അല്ലെങ്കിലോ? നിന്റെ മോളായാൽ മിസ്റ്റർ തുളസി, മോഹന നിന്റെ മകളാ. വീണ്ടും എന്നെ കബളിപ്പിക്കുകയാണ് ബോസ്. 20 വർഷം വേണമെങ്കിൽ മറക്കാം. ആ പെണ്ണ് മോഹന നിന്റെ മകള്. അപ്പൊ ഗംഗയുണ്ടടാ ബോസ്. ഇത് പെൺമക്കൾ ഉള്ളവർക്കായി പ്രത്യേകം തയ്യാറാക്കില്ല, ഒന്നിനു പകരം രണ്ട് കഴിച്ചു. ഹലോ, ഞാൻ ബോസാ സംസാരിക്കുന്നത്. ഗംഗയാണോ ഫോണില്? ഏട്ടാ എങ്ങനെയുണ്ട്? ഗംഗ മോഹന എങ്ങനെയുണ്ട്? തുളസി വന്നിട്ടുണ്ട്. എല്ലാം അറിയിച്ചു. സോറി ഗംഗ, ഞാൻ പോലീസുകാരനായതുകൊണ്ട് പ്രൂഫ് കാണിക്കണമെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. ഹലോ ഗംഗ, പേഷ്യൻസിനോട് പെരുമാറി പെരുമാറി പേഷ്യൻസ് വന്നു. ഇപ്പൊ പറയേണ്ടതാ പറയാൻ പോകുന്നത്. പാവം കമ്മീഷണർ, ബ്രഹ്മറേസും സൂക്ഷിക്കാൻ അറിയാത്ത പിഞ്ചു മനസ്സ്. ഏത് സാഹചര്യത്തിലും എന്റെ കുട്ടി ഒരു ക്രിമിനലിന്റെ മകളായി വളരാൻ പാടില്ലെന്ന് തീരുമാനിച്ചു. കമ്മീഷണറുടെ കുട്ടിയാണെങ്കിൽ മരിച്ചും പോയി, പിറന്ന പടി തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അവളുടെ പേരിൽ എനിക്കേ അവകാശമില്ലാത്തപ്പോ നിങ്ങളുടെ നിഴൽ പോലും അവളിൽ പതിക്കരുത്. മനസ്സിലായോ? ഗംഗ, എവിടെയാ ബോസ്? എനിക്ക് കാണണം അവള്, എനിക്ക് കാണണം. പറയില്ല, നീ നന്നായി സന്തോഷത്തോടെ ഒരുപാട് നാൾ ജീവിക്കണം എന്റെ മോൾക്ക് വേണ്ടി.